ഫിലിം മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉയരെ എന്ന സിനിമയ്ക്ക് ശേഷം മനു അശോകന്റെ സംവിധാനത്തിൽ ടൊവിനോ തോമസ് നായകനായി എത്തുന്ന സിനിമയാണ് കാണേ കാണേ. ചിത്രം സെപ്റ്റംബർ 17 സോണി ലീവ് എന്ന പ്ലാറ്റ്ഫോം വഴി ഡയറക്റ്റ് ഒടിടി റിലീസിനെത്തും. ചിത്രത്തിന്റെ ട്രെയിലറൊക്കെ ഇതോടൊപ്പം തന്നെ നല്ലൊരു പ്രേക്ഷക പ്രീതി നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമൂടാണ് ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. നിതിൻ തമന്ന കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന തെലുങ്ക് ചിത്രമാണ് മാസ്ട്രോ. അന്താധുൻ എന്ന ഹിന്ദി ചിത്രത്തിന്റെ തെലുങ്ക് റീമേക്ക് കൂടിയാണ് ഈ സിനിമ. ചിത്രം സെപ്റ്റംബർ 17 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഡയറക്റ്റ് ഒടിടി റിലീസിനെത്തും. ഇതോടൊപ്പം തന്നെ അന്താധുൻ എന്ന ഹിന്ദി സിനിമയുടെ രണ്ട് റീമേക്ക്, അതായത് മലയാളത്തിലായാലും തെലുങ്കായാലും രണ്ട് സിനിമയും ഒടിടി റിലീസിന് തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത്. അക്ഷയ് കുമാർ നായകനായി എത്തി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ഹിന്ദി ചിത്രമാണ് ബെൽ ബോട്ടം. ചിത്രം തിയേറ്ററുകളിൽ വലിയൊരു പരാജയം തന്നെയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ 16 ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഡിജിറ്റൽ റിലീസിനെത്തും. 2021 നാലാമതായി റിലീസിനെത്തുന്ന വിജയ് സേതുപതി ചിത്രമാണ് അനബെല്ല സേതുപതി. ചിത്രം മൾട്ടി ലാംഗ്വേജസിലായിട്ടാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി സെപ്റ്റംബർ 17 ഡയറക്റ്റ് ഒടിടി റിലീസിനെത്തുന്നത്. താപ്സിയാണ് ചിത്രത്തിൽ നായിക വേഷം കൈകാര്യം ചെയ്യുന്നത്. ചിത്രത്തിന്റെ എല്ലാ ഭാഷകളുടെയും സാറ്റലൈറ്റ് റൈറ്റ്സും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളത് സ്റ്റാർ നെറ്റ്വർക്ക് ആണ്. വിക്കി കൗശാൽ നായകനായി എത്തുന്ന സർദാർ ഉധം സിംഗ് എന്ന ഹിന്ദി ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഒക്ടോബർ 16 റിലീസിനെത്തും. ഒടിയൻ എന്ന സിനിമയ്ക്ക് ശേഷം ശ്രീകുമാർ മേനോനും മോഹൻലാലും വീണ്ടും ഒന്നിക്കാൻ പോവുകയാണ്. മിഷൻ കൊങ്കൻ എന്ന സിനിമയിലൂടെയാണ് അവർ വീണ്ടും ഒന്നിക്കുന്നത്. എന്തൊക്കെയായാലും സിനിമയുടെ കൂടുതൽ വാർത്തകളും അപ്ഡേറ്റുകൾക്കുമായിട്ട് നമുക്ക് കാത്തിരിക്കാം. രാമേ രാവണേ എന്ന തമിഴ് സിനിമ ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഡയറക്റ്റ് ഒടിടി റിലീസ് ചെയ്യുന്ന കാര്യം വളരെ മുൻപ് തന്നെ നമ്മൾ നിങ്ങളെ അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 24 ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് വഴി റിലീസിനെത്തുക. താപ്സി നായികയായി എത്തുന്ന ഹിന്ദി ചിത്രമാണ് രശ്മി റോക്കറ്റ്. ചിത്രം ഒടിടി റിലീസാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വളരെ മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ ഒടിടി അവകാശങ്ങളൊക്കെ C5 സ്വന്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ചിത്രം ഒക്ടോബർ 1 ഒടിടി റിലീസ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയായാലും സിനിമയുടെ റിലീസ് ഡേറ്റിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. വിനീത് കുമാർ, ദിവ്യ പിള്ളെ എന്നിവ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന സൈമൺ ഡാനിയൽ എന്ന മലയാള ചിത്രം ഡയറക്റ്റ് ഒടിടി റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ്. ഏത് പ്ലാറ്റ്ഫോം വഴിയാണ്, അതോടൊപ്പം തന്നെ എന്നാണ് സിനിമ റിലീസ് ചെയ്യുന്നത് തുടങ്ങിയ വാർത്തകളൊക്കെ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. ദിലീപ് നാദിർഷാ കൂട്ടുകെട്ടിൽ നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കോമഡി എന്റർടൈനർ സിനിമയാണ് കേശു ഈവിടിന്റെ നാഥൻ. സിനിമയുടെ റിലീസിനായിട്ട് നമ്മൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. എന്തൊക്കെയായാലും കേശു ഈവിടിന്റെ നാഥൻ എന്ന സിനിമയ്ക്ക് ശേഷം ഇപ്പോൾ ദിലീപ് ഏട്ടൻ ചെയ്യാൻ പോകുന്ന അടുത്ത ചിത്രം ഏതാണ് എന്നതിൽ ഇപ്പോൾ വ്യക്തത വന്നിരിക്കുകയാണ്. റാഫിയുടെ സംവിധാനത്തിൽ ബാദുഷാ നിർമ്മാണം ചെയ്യുന്ന ചിത്രത്തിൽ ദിലീപ് ഏട്ടനാണ് നായകനായി എത്തുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഈ സെപ്റ്റംബർ 1 തന്നെ ആരംഭിക്കും. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ സെപ്റ്റംബർ 1 തന്നെ പുറത്തു വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതൊരു കൊച്ചു സിനിമയാണെന്നും അതോടൊപ്പം തന്നെ ചിത്രം ഒടിടി റിലീസിന് വേണ്ടിയിട്ടാണ് ഒരുക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയായാലും കാത്തിരിക്കാം ദിലീപ് ഏട്ടന്റെ മറ്റൊരു എന്റർടൈൻമെന്റ് സിനിമക്കായിട്ട്. കീർത്തി സുരേഷ്, സെൽവ രാഘവൻ എന്നിവ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന തമിഴ് സിനിമയാണ് സാനി കൈതാം. ചിത്രം ഡയറക്റ്റ് ഒടിടി റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ്. നവംബർ 1 ചിത്രം ഒടിടി റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. ഖാലിദ് രഘുമാന്റെ സംവിധാനത്തിൽ ടൊവിനോ തോമസ്, സൗബിൻ ഷാഹിർ, കല്യാണി പ്രിയദർശൻ എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചിത്രമാണ് തല്ലുമാല. സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒക്ടോബർ 15 ആരംഭിക്കുമെന്ന വിവരം ചിത്രത്തിന്റെ ഡയറക്ടറും അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസറും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. 2 ഗെറ്റപ്പുകളായിട്ടാണ് ടൊവിനോ തോമസ് ഈ ഒരു സിനിമയിൽ എത്തുന്നുള്ളത്. സിനിമയെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അടുത്ത മാസം, അതായത് ഒക്ടോബർ 1 പകുതിക്ക് ശേഷം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോയുടെ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾ അറിയിക്കുന്നത് നിതിൻ രഞ്ജി പണിക്കറിന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപി നായകനായി എത്തുന്ന കാവൽ എന്ന മാസ് എന്റർടൈനർ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. സിനിമ തിയേറ്റർ റിലീസാണ് എന്ന കാര്യം ഇതോടൊപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞു കാണും. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളത് ഏഷ്യാനെറ്റ് ആണ്. ചിത്രത്തിന്റെ എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ചിത്രം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താനായിട്ട് തയ്യാറായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ തിയേറ്ററുകളൊക്കെ തുറക്കുകയാണെങ്കിൽ ആദ്യം റിലീസിനെത്തുന്ന മലയാള ചിത്രങ്ങളുടെ കൂട്ടത്തിൽ സുരേഷ് ഗോപിയുടെ കാവൽ എന്ന സിനിമ കൂടി ഉണ്ടാകാനാണ് സാധ്യതയുള്ളത്. എന്തൊക്കെയായാലും കാത്തിരിക്കാം സുരേഷ് ഗോപിയുടെ ഈ ഒരു മാസ് എന്റർടൈൻമെന്റിനായിട്ട്.